നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ എല്ലാ പാർട്ടിക്കാരും അവരാൽ കഴിയുന്ന വിധം അധികാരത്തിലേറാൻ ശ്രമിക്കുകയാണ്. അതുപോലെ ബി ജെ പിയെ പരാജയപ്പെടുത്തി കോൺഗ്രസിന് അധികാരത്തിലെത്താനും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് അവർ. അതിനായി പൊതുജനങ്ങൾക്ക് മുൻപിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസുകാരെ അധികാരത്തിലേറിയാൽ കർഷക വായ്പകൾ എഴുതി തള്ളുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായ ഭൂപേഷ് ബാഗൽ നൽകിയിരിക്കുന്നത്. കർഷകരുടെ പ്രശ്നങ്ങൾ സർക്കാരിന് പ്രധാനമാണെന്നും കഴിഞ്ഞ 5 വർഷത്തിനിടെ കർഷകർക്കായി നിരവധി ക്ഷേമ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ബാഗൽ പറഞ്ഞു. ശക്തിയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ബാഗൽ. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലേറാൻ സഹായിച്ച സുപ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു കർഷകരുടെ വായ്പ എഴുതി തള്ളുമെന്ന പ്രഖ്യാപനമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 18.82 ലക്ഷം കർഷകരിൽ നിന്നായി 9,270 കോടിയോളം രൂപയുടെ വായ്പ എഴുതി തള്ളിയെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. വീണ്ടും സമാന പ്രഖ്യാപനത്തിലുള്ള ഇത്തവണയും കൂറ്റൻ വിജയമാണ് കോൺഗ്രസ് സ്വപ്നം കണ്ടിരിക്കുന്നത്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു ബി ജെ പി നേരിട്ടത്. 15 വർഷം ഭരിച്ച സംസ്ഥാനത്താണ് പാർട്ടിക്ക് കനത്ത പരാജയം രുചിക്കേണ്ടി വന്നത്. 15 സീറ്റുകൾ മാത്രമായിരുന്നു പാർട്ടിക്ക് ലഭിച്ചത്. അതേസമയം കോൺഗ്രസിന് ലഭിച്ചത് 68 സീറ്റുകളായിരുന്നു. വോട്ടിംഗ് ശതമാനത്തിൽ 10% വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ 90 അംഗ നിയമസഭയിൽ 75 സീറ്റുകൾ വരെ നേടുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. സംസ്ഥാനത്തെ കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും പിന്തുണ തങ്ങൾക്ക് ഉണ്ടെന്ന് നേതൃത്വം പറയുന്നു. ഭൂപേഷ് ബാഗലിന് കീഴിൽ ഇത്തവണ ഭരണം തുടരാൻ സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടലും. കഴിഞ്ഞ ദിവസം അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടികയും കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ബി ജെ പിയിലും കോൺഗ്രസിലും പൊട്ടിത്തെറി രൂക്ഷമായിരിക്കുകയായിരുന്നു. സീറ്റ് നഷ്ടപ്പെട്ടവർ നേതൃത്വത്തിനെ വെല്ലുവിളിച്ച് പാർട്ടികളിൽ നിന്ന് രാജിവെക്കുകയും മറ്റു പാർട്ടികളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ ദിവസം 2 MLA മാരാണ് രാജിവെച്ചത്. MLA മാരായ ഡോക്ടർ വിനയ് ജയ്സോൾ, ചിന്താമണി മഹാരാജ് എന്നിവരായിരുന്നു പാർട്ടി വിട്ടത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ കൂടുവിട്ട് കൂടുമാറ്റം തകൃതിയായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാനത്ത് 2 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് 7 നവംബർ. 20 മണ്ഡലങ്ങളിലായാണ് തിരഞ്ഞെടുപ്പുകളിൽ 17 നവംബർ. ബാക്കി വരുന്ന 70 മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്.